നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് ലൈവ് ഇവിടുന്ന് മലേഷ്യൻ എയർലൈൻസിൽ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നമ്മൾ കുറച്ച് പൈസയും മാറ്റി ഇനി നേരെ നമ്മൾ എമിഗ്രേഷനിൽ മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡിങ്ങും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താറായി. ഗേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബോർഡിംഗ് പാസ്സിനകത്ത് ഗേറ്റ് നമ്പർ ഇല്ല കേട്ടോ. നമുക്ക് ഗേറ്റ് നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഗേറ്റ് നമ്പർ 4 ആണ് കേട്ടോ അതിനകത്തുണ്ട്. നമുക്ക് ഗേറ്റ് 4 അടുത്തായിരിക്കും നമ്മുടെ ലോഞ്ച്. ഇപ്പം ഇനി എന്തായാലും ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗേറ്റ് 4 പോയിട്ട് മീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്ലൈറ്റിനെ ഇനി ഒരുപാട് സമയമുണ്ട്. 12 മണിയാണ് സമയം, 12:04. അപ്പോൾ ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്. നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ലോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്നിരുന്നിട്ട് നമുക്ക് വിയറ്റ്നാമിലേക്ക് പോകാനുള്ള ട്രാവൽ ഡോക്യുമെൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മുടെ കാർഡിന് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലോഞ്ച് ആക്സസ് വെച്ചിട്ട് അകത്ത് കയറി നമുക്ക് ഇനി ജസ്റ്റ് അകത്ത് നോക്കിയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കും. 2 രൂപ കേട്ടോ ചാർജ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും പറയുന്നില്ല. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളത് അല്ലേ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ കുറച്ച് ഇവിടെ മീൻ വറ്റിച്ചതും അതേപോലെ ഇത് വരുന്നത് കാശ്മീരി പുലാവാണ്, ചിക്കൻ പെപ്പർ, ഈ 3 ഐറ്റമാണ് എടുത്തത്. ഇത് നമ്മൾ സാധാ സ്റ്റീംഡ് റൈസുമാണ്. ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലോഞ്ചിൻ്റെ ഉത്ഭവം. ഇനി ഒരുപാട് സമയമുണ്ട്, നമുക്ക് കുറച്ചുകൂടി ഇരുന്നിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് വിസയാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ വിയറ്റ്നാം നൽകില്ല. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഈ വിസ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വിയറ്റ്നാമിൻ്റെ ഒഫീഷ്യൽ എംബസി സൈറ്റിൽ കയറിയിട്ട് $20 ആണ് എന്തോ ചാർജ് വരുന്നത്. അതൊരു 3 to 4 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഇനി നമുക്കുള്ളത് വിയറ്റ്നാമിലെ ഏത് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നാണ്. വിയറ്റ്നാമിന് നോർത്തും സൗത്തും 2 ഭാഗമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റുകളെല്ലാം സൗത്തിലുള്ള ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് നോർത്തിലെ ഹനോയിയാണ്. അപ്പം കൂടുതൽ പേരും ചെയ്യുന്നത് വെച്ചാൽ ഒന്നിൽ ഹോച്ചിമിൻ സിറ്റി ഇറങ്ങിയിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോയിട്ടും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഹോച്ചിമിൻ സിറ്റി വരെ എങ്ങനെ എത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നും കാണാൻ വയ്യ അല്ലേ. ട്രിവാൻഡ്രത്ത് നമ്മൾ മലേഷ്യയ്ക്ക്, മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളിനി മലേഷ്യയിൽ ചെന്നിട്ട് മാറി അടുത്ത ഫ്ലൈറ്റിൽ കയറണം. എന്താണെന്ന് നമുക്ക് തന്നിട്ടുള്ളതാണല്ലോ, ഒരു പില്ലോ ഉണ്ട്, പിന്നെ ഒരു ബ്ലാങ്കറ്റും. എക്കോണമിയിൽ ഇതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. അതെ, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഫ്ലൈറ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഇനി മലേഷ്യയിൽ ചെന്നിട്ട് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മുട്ട് തട്ടുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്, കുഴപ്പമില്ല. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡാണ് കേട്ടോ, നോൺ വെജാണ്. ഇത് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ഒരു വാട്ടറുണ്ട്, എന്നിട്ട് തുറന്ന് നോക്കാം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ ഒരു പെറോട്ടയാണെന്ന് തോന്നുന്നു ആണ് തന്നെ. നമ്മളെ കൊലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ട് ഇനി നമ്മളിവിടുത്തെ ട്രാൻസ്ഫർ കൗണ്ടറിലേക്ക് പോകണം. നേരെ ഇമിഗ്രേഷനിലോട്ട് പോയാൽ നമുക്ക് വിസ വേണം, അതില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ട്രാൻസ്ഫർ കൗണ്ടറിലേക്ക് നമുക്ക് നടന്നു പോയി നോക്കാം. ഹോച്ചിമിൻ സിറ്റിക്കുള്ള ഫ്ലൈറ്റ് C21 നമുക്ക് C21 നടന്നു പോകാം. ഇത് H6 ആയതുള്ളൂ കേട്ടോ. C21 പോകാം. നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നതുകൊണ്ട് സമയം 8 മണിയായി കേട്ടോ. ഇനി ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ, 1 മണിക്കൂറില്ല. അതിന് മുമ്പ് നമുക്ക് ഓടി ഒന്ന് കൗണ്ടർ സിയിൽ എത്തണം, അല്ലെങ്കിൽ വേഗം നടന്നു പോകാം. C1 പോകാൻ, C21 സിയിലെ എല്ലാ ഗേറ്റിലേക്കും പോകാനായിട്ട് നമുക്ക് ബസ്സിലാണ് പോകേണ്ടത് തോന്നുന്നു കേട്ടോ. കുറച്ച് സമയം എന്തായാലും എടുക്കും. ഓക്കെ, ബസ്സിനകത്ത് തന്നെ നമ്മൾ പോകണം കേട്ടോ C21 പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ടെർമിനലിന് വെളിയിൽ ഇറങ്ങണം എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതുപോലെ റഷുള്ളൊരു എയർപോർട്ടാണെന്നോ, വലിയ എയർപോർട്ടാണ്. പക്ഷെ നമ്മൾ സി ഗേറ്റിലേക്ക് പോകാനായിട്ട് ബസ്സിനകത്താണ് പോകട്ടെ. ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റ് ആണ് കേട്ടോ, ടൈമില്ലാത്ത. ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. C21 വരെ നടക്കണം. ഇനി ഒരു അരമണിക്കൂറുകൂടി ഫ്ലൈറ്റിനുള്ളൂ. എന്തായാലും ഓടി പോകാം കേട്ടോ. അവസാനം ഫൈനലി നമ്മൾ ഗേറ്റ് 21 അടുത്ത് എത്തി കേട്ടോ. ആ കിടക്കുന്നതാണെന്ന് തോന്നുന്നു നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. ഗേറ്റ് ഓപ്പണാണ്, എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഒറ്റ ബോർഡിംഗ് പാസ്സാണല്ലോ നമുക്ക്. ട്രിവാൻഡ്രത്ത് നിന്ന് കിട്ടിയ ബോർഡിംഗ് പാസ്സായതുകൊണ്ട് ഇവിടെ എമിഗ്രേഷൻ ചെക്കിംഗ് ഇല്ല. ഇവിടെ നമ്മൾ വീണ്ടും എമിഗ്രേഷൻ ചെക്കിംഗിൽ പോകണമെങ്കിൽ നമുക്ക് വിസ വേണം.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റ ഇതായിട്ടുള്ള പി എൻ ആർ ആണെങ്കിൽ മാത്രമേ നമുക്ക് മലേഷ്യ വഴി ട്രാൻസിറ്റ് എടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് പാസ് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. മലേഷ്യ എയർപോർട്ടിൽ വരുന്ന ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഓൺ അറൈവൽ ഫ്രീ ആണ് കേട്ടോ, വിസ ഓൺ അറൈവൽ ഫ്രീ ആണ്. ഇത് നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പം എനിക്ക് 28A ആണ്. ഇപ്പോൾ 28A എന്തായാലും വിൻഡോ സീറ്റ് ആയിരിക്കും കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി, കൊള്ളാം. അവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ, നല്ലോണം കാണാം. സീറ്റ് നമ്പർ 28 ആണ്. ഇതിനകത്ത് ഒരു ഹെഡ്സെറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഹെഡ്സെറ്റ് അതേപോലെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ, മലേഷ്യൻ എയർലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല. ഇപ്പം ഇതിനകത്ത് എല്ലാമേ നമുക്ക് ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഇതിനകത്താണെങ്കിൽ USB മാത്രമേ ഉള്ളൂ, സി പോർട്ട് ഇല്ല. ട്രിവാൻഡ്രത്ത് നിന്ന് വന്നാലും സി പോർട്ട് ഉണ്ട്. ഇത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റിമോട്ടറും ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. ഫ്ലക്സ് സ്പേസ് മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടെ കുറവാണ് കേട്ടോ. ഇതും ബോയിങ് 737 MAX തന്നെയാണ്. 737 MAX ഉള്ള ബോയിങ് 737 തന്നെയാണ്. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയാലോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 2 മണിക്കൂർ എന്തോ ഫ്ലൈറ്റ് ടൈമാണ് വരുന്നത്. വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റ് ഫുള്ളാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റിനകത്ത് ഒരുപാട് സീറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് സീറ്റാണ്, ഇതിനകത്ത് കുറച്ച് ബിസിനസ് ക്ലാസ് കൂടെ ഉണ്ട്. ഈ റൂട്ടിലേക്ക് നല്ല റഷുള്ള റൂട്ടാണെന്ന് തോന്നുന്നത്. വിയറ്റ്നാമിലെ സൈഗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സൈഗൺ എന്ന് പറയുമ്പോൾ സൗത്ത് ഭാഗമാണ്. ഇതാണ് നമ്മൾ വന്ന് മലേഷ്യ എയർലൈൻസ് ഉള്ള രണ്ട് ഭാഗത്തൂടെ ഇറങ്ങാൻ പറ്റി. ഇനി നമ്മൾ ബസ്സിൽ കയറി നേരെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്ക് പോകണം. ദൂരം തിരക്കാണെന്ന് അറിയുമ്പോൾ ഈ തിരക്കെല്ലാം നമുക്കിപ്പോൾ ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും കാണും. തായ്ലൻഡിനെക്കാട്ടിയും തിരക്കാണല്ലോ ഇവിടെ, ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് വന്ന് രണ്ട് വലിയ ഫ്ലൈറ്റുകൾ വന്നിട്ടുണ്ടെന്ന്, ചൈനീസ് എയർലൈൻസ് കാത്തി പസഫിക്ക്. അപ്പോൾ ഇതിനകത്തൊക്കെ ഫുള്ള് ചൈനീസ് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഞാൻ എന്തായാലും വിസ എടുത്തിട്ടുണ്ട്, വിസയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ എടുക്കേണ്ടതെന്ന്. നമുക്ക് ഇമിഗ്രേഷനിൽ ചെന്നിട്ട് ആദ്യം നമുക്ക് വിസ ക്ലിയർ ചെയ്ത് വിസ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യും. സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഇമിഗ്രേഷൻ ക്യൂ ആണ് ഇവിടെ, കണ്ടോ. കഴിയാൻ എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. വിസയൊക്കെ കിട്ടി കേട്ടോ, നമ്മുടെ വിസ കിട്ടി. വിസയ്ക്ക് ഒരു 2 മണിക്കൂർ ക്യൂ എന്നുണ്ട്. ലഗേജൊക്കെ വന്നിട്ട് ലഗേജൊക്കെ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ലഗേജ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ എടുത്തിട്ട് ഇനി ഈ സിം ആക്ടിവേറ്റ് ചെയ്യണം. ഈ സിം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഗ്രാബ് വിളിച്ച് പുറത്തേക്ക് പോവാം. ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നിവിടെ സ്റ്റേ ആണ് ഹോച്ചിങ് സിറ്റിയിൽ. കാരണം ഇന്ന് ഞാനിവിടെ സ്റ്റേ എടുത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരുപാട് റിവ്യൂസിൽ കണ്ടായിരുന്നു, കാരണം ഇവിടെ ഫ്ലൈറ്റ് ഡിലേ ആവും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിലേ ആവും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ തന്നെ ഫ്ലൈറ്റ് എടുത്താൽ ചിലപ്പം ഒരു 24 മണിക്കൂറൊക്കെ ഡിലേ ആവുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്നിട്ട് നാളത്തേക്കാണ് ഹനോയ്ക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. എന്തായാലും കാര്യമായി, കാരണം ഞാൻ അന്ന് ബുക്ക് ചെയ്യാൻ നേരത്ത് 11 മണിക്കുള്ള ഫ്ലൈറ്റായിരുന്നു, ടിക്കറ്റ് ഉണ്ടായിരുന്നത്, ഞാൻ ബുക്ക് ചെയ്തില്ല. അപ്പോൾ നാളത്തേക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഈ സിം ആക്ടിവേറ്റ് ചെയ്യാം, എവിടെയെങ്കിലും ആദ്യം ഒന്ന് പോയിരിക്കാം. റിപ്പോർട്ടിൻ്റെ വെളിയിലിറങ്ങി. ഇവിടെ ഭാഷ വലിയൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 100 അമേരിക്കൻ ഡോളർ ഞാൻ ചേഞ്ച് ചെയ്തു. ആ അമേരിക്കൻ ഡോളർ വന്നിട്ട് എത്രയോ ലക്ഷം രൂപ കിട്ടിയെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാത്തിനും ലക്ഷങ്ങൾ കൊടുക്കണം. നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും ഗ്രാബിൻ്റെ ബുക്കിംഗ് പോയിന്റിൽ നിൽക്കാം, ഞാൻ ടാക്സി വന്നിട്ട് നോക്കാം. അല്ലേ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇതിനകത്ത് ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഇവിടെ ഗ്രാബിൻ്റെ ഒരു നമ്മളെ സംശയങ്ങളൊക്കെ തീർക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇയാൾക്ക് ഡ്രൈവറെ നമ്മൾ നിൽക്കുന്ന പോയിന്റിന് ഫോട്ടോ വെച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി നമുക്ക് ഇത് ഇട്ട് തന്നു. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം കേട്ടോ. ഹോട്ടൽ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇതിപ്പോൾ ഈ ഞാൻ ഈ ഗ്രാബ് ബുക്ക് ചെയ്തതിന് ഇന്ത്യൻ മണി ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 384 രൂപയാണ് കാണിക്കുന്നത്. അതിന് പിന്നെ ട്രാൻസാക്ഷൻ GST ഒക്കെ വരും, നമ്മൾ ഇന്ത്യൻ കാർഡാണ് കൊടുത്തതുകൊണ്ട്. ഗ്രാബിനകത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നോക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അതിന് നമുക്ക് ചാർജ് കട്ടായിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് മാറണം. വിയറ്റ്നാം ഡോങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലക്ഷങ്ങളുടെ കണക്കാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്, ഇതൊക്കെ എത്ര 222,000 രൂപയുടെ നോട്ടാണെന്ന് തോന്നുന്നുണ്ടോ. ഇങ്ങനത്തെ കുറേ നോട്ടുകളാണ് ഞാൻ ഒരു 100 US ഡോളർ കൊടുത്തപ്പോൾ കിട്ടി. അപ്പോൾ നമുക്കിത് ബാലൻസ് മേടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതിന് തന്നെ ഈ ഒരു റൈഡിന് 160,000 ഡോങ്ങാണ്.
ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ ശ്രമിക്കും. ഇനി നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കാണാം. ഇന്ന് ഇനി വേറെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് ആയിരിക്കും. ഹോട്ടലോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്ത ഹോട്ടലെ കുറച്ച് ഉള്ളിലോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല റിവ്യൂ കണ്ടിട്ട് സിറ്റി സെൻറ്റർ നോക്കി എടുത്താണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ താമസിച്ചില്ല പറ്റുമോ? വേറെ ബുക്ക് കിട്ടില്ല. നോക്കട്ടെ. കണ്ടുപിടിച്ചു, ഇതാണ് ബോർഡ്. ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു സെറ്റപ്പിലുള്ള എടുത്തത് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂസ് ആയിരുന്നു. നോക്കാം കേട്ടോ. ഇതൊരു വീടിൻ്റെ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവർ ആദ്യമേ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ചെരുപ്പുകളൊന്നും അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പ് അവിടെ ഒരു ഷോയിൽ ഓടി വെച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്തെന്ന് റൂമെല്ലാം ചെയ്താണ് ഇവിടുത്തെ ഹോസ്റ്റ് വരുന്നത്. മേളിലാണ് നമുക്ക് റൂം വരുന്നത്. നല്ല സാറിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, എക്സ്ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ട്, ആ എമൗണ്ടാണ് വരുന്നത്. ഓർക്കുന്നത് ഓക്കെ. നമുക്കിനി ബാക്കി റൂമിലേക്ക് നിന്നിട്ട് നോക്കാം. ഇവിടുത്തെ മെയിൻ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ലെമൺ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ട് കണ്ടോ. വെൽക്കം ഡ്രിങ്ക് ആണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഉള്ളല്ലേ, നല്ല രസമല്ലേ. And then from War Museum, you go down here, 5 minute walking, you will see Independent Bala. And then you remember the time the museum... ബെഡ് നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു വാൾ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ജസ്റ്റ് സീനറി ഒന്നുമില്ല, താഴത്തെ നമ്മുടെ ആ സ്ട്രീറ്റിനകത്തേക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ഒരു ടി വി ഉണ്ട് കണ്ടോ. സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല. ടോയ്ലറ്റ് അത്യാവശ്യം നീറ്റാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമുക്ക് അകത്തിടാനുള്ള ചെരുപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, ഒരു ലോക്കറുണ്ട്, ടവലുണ്ട്, പില്ലോ എക്സ്ട്രാ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ടോട്ടലി വർത്താണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.